തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം തൃശൂരിലെ യാതൊരുവിധ വിവാദങ്ങൾക്കും കുറവ് വന്നിട്ടില്ല. ഓരോ ദിവസവും പുതിയ വിവാദങ്ങളും പുതിയ സംഭവങ്ങളും സംഘർഷങ്ങളുമാണ് തൃശൂരിനെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. തൃശൂരിൽ ബി ജെ പിക്കുള്ളിൽ മാത്രമല്ല, കോൺഗ്രസിൽ തന്നെ തൃശൂർ വലിയ പ്രതിസന്ധിയായി അഥവാ കീറാമുട്ടിയായി നിൽക്കുകയാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ഡി സി സി കോൺഗ്രസ് നേതാവായ അനിൽ അക്കരയാണ് പ്രധാന പങ്ക് വഹിച്ചത് എന്നുള്ള ആക്ഷേപവുമായി കോൺഗ്രസിലെ പക്ഷങ്ങൾ, അതായത് ഇരുവിഭാഗങ്ങളും ഔദ്യോഗിക പക്ഷം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അനിൽ അക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ അഥവാ കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ വലിയ തോതിൽ തൃശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ഇതിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ രാത്രിയിലാകട്ടെ കോഴിക്കോട് ടൗണിലടക്കം വലിയ തോതിലുള്ള ഫ്ലെക്സ് ബോർഡുകളും നിരന്നു കഴിഞ്ഞു. അതായത് മുരളീധരനെ ഒറ്റുകൊടുത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ദിവസങ്ങളായി മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക പക്ഷം കാര്യമായ നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളെ സി പി എം വിരുദ്ധതയുടെ പേരിൽ പിന്തുണച്ച അനിൽ അക്കരയുടെ നിലപാടാണ് കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുന്നത്. ഇത് അതായത് അനിൽ അക്കര ഉയർത്തിയ ആക്ഷേപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് വളമായി മാറുകയായിരുന്നു, അല്ലെങ്കിൽ വോട്ടായി മാറുകയായിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സി പി എമ്മിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ചാനൽ ചർച്ചയിലും പൊതുയോഗങ്ങളിലും അക്കര നിരന്തരം ഉന്നയിച്ചു. ബി ജെ പിയുടെ നാവായി കോൺഗ്രസ് നേതാവ് മാറിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കെ മുരളീധരന്റെ തോൽവിക്ക് വഴിവെച്ചു. അതായത് പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം ഉയർത്തേണ്ട ആക്ഷേപങ്ങൾ പോലും ഉയർത്തേണ്ട അഥവാ ബി ജെ പി ഉയർത്തേണ്ട ആവശ്യങ്ങൾ പോലും കോൺഗ്രസിന്റെ നേതാവായ അനിൽ അക്കര ഉയർത്തുന്ന സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ആറുമാസം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഭൂരിഭാഗം ദിവസങ്ങളിലും ചാനൽ ചർച്ചകളിൽ അനിൽ അക്കരയുടെ തന്നെ സ്റ്റേറ്റ്മെന്റുകൾ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് കളമൊരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഡി സി സി സെക്രട്ടറി അടക്കം, അതായത് മുരളീധരനെ അനുകൂലിക്കുന്ന ഡി സി സി സെക്രട്ടറി അടക്കം ഓഫീസിലിട്ട് മർദ്ദിച്ച സംഭവത്തിന്റെ പിന്നിലും ഇനി അനിൽ അക്കരയെ അനുകൂലിക്കുന്നവരുടെ പങ്കുണ്ട് എന്നുള്ള തോതിലുള്ള ആക്ഷേപങ്ങളും പുറത്തു വന്നിരുന്നു. പലപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഏജന്റെ പോലെയായിരുന്നു അനിൽ അക്കര പ്രവർത്തിച്ചത്. അതായത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതി തകർക്കാൻ അനിൽ അക്കര തുടക്കമിട്ട നീക്കം പിന്നീട് ഏറ്റുപിടിച്ചത് ബി ജെ പി ആയിരുന്നു. അതോടൊപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ സഹകരണ മേഖലയെ തകർക്കാൻ ഇ ഡി എ ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ അതിക്രമങ്ങൾക്കും ശബ്ദവും ഊർജ്ജവുമായി പ്രവർത്തിച്ചതും അനിൽ അക്കരയായിരുന്നു. ഇ ഡി വേട്ടയ്ക്കെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്ന ഘട്ടത്തിലായിരുന്നു അനിൽ അക്കരയുടെ കേരളത്തിലെ വിരുദ്ധമായ നീക്കം. സി പി എമ്മിനെ തകർക്കാൻ ബി ജെ പിക്കൊപ്പം അനിൽ അക്കര കൈകോർത്തതിന് വലിയ വിലയാണ് കോൺഗ്രസിന് നൽകേണ്ടി വന്നത്. ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന നാണംകെട്ട അവസ്ഥയിലേക്കും കോൺഗ്രസ് എത്തി. അതായത് ഇത്ര നാടകീയമായ രീതിയിൽ മുരളീധരനെ തേച്ചൊട്ടിച്ചതിന്റെ പിന്നിൽ അനിൽ അക്കരയെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ അനിൽ അക്കരയുമായി ബന്ധപ്പെട്ടവരാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ ബലം പകരുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തോൽവിക്ക് പിന്നാലെ തൃശൂർ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായ തമ്മിലടി പരിഹരിക്കാനാകാതെ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. പോസ്റ്റർ യുദ്ധത്തിനൊപ്പം കൂട്ടത്തിലും അരങ്ങേറിയത് നേതൃത്വത്തിന് നാണക്കേടായിട്ടും മാറിയിട്ടുണ്ട്. അതായത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രസിഡന്റ് കെ സുധാകരനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, വിഷയം ഉടൻ പരിഹരിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ എല്ലാം അവഗണിച്ച് ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകിയത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇവർ തമ്മിൽ തല്ലിയതും പോരാ, ഈ ഡി സി സി സെക്രട്ടറിയെ മർദ്ദിച്ചവരും ഡി സി സി പ്രസിഡന്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കേസുകൾ നൽകുന്ന തിരക്കിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ബന്ധപ്പെട്ടിട്ടും വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് നേതൃത്വത്തിന് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് തൃശൂർ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്ന വിവരം. അരുണയ നീക്കം ജില്ലാ പ്രസിഡന്റിന്റെ ചുമതല മാറ്റി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ടെങ്കിലും കണ്ണിൽ പൊടിയിടുന്ന നടപടിക്ക് വഴങ്ങില്ലെന്നാണ് മുരളീധരൻ അനുകൂലികളുടെ നിലപാട്. ഇതാണ് ഇപ്പോൾ ഇവരെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത്. കാരണം തൽക്കാലം ഡി സി സി പ്രസിഡന്റിനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നുവെങ്കിലും യാതൊരുവിധ പുരോഗതിയും കൈവരിക്കേറ്റില്ല. അത് മുരളീധരനെ അനുകൂലിക്കുന്ന പക്ഷേ ഇത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ടോ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുന്ന വിദ്യകളുടെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവർ ഇറക്കിക്കഴിഞ്ഞു. തോൽവിക്ക് വഴിയൊരുക്കിയ നേതൃത്വത്തിനെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. തുടർച്ചയായി നാലാം ദിവസവും പോസ്റ്റർ വന്നത് ഇതിന്റെ സൂചനയാണ്. എം ബി വിൻസെന്റ് യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുക, അല്ലക്കരയെ വിളിക്കുക, കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കുക എന്നാണ് തൃശൂർ പ്രസ് ക്ലബിന് മുമ്പിൽ പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പതിച്ചിരുന്ന പോസ്റ്ററുകൾ. ഇതെല്ലാം കോൺഗ്രസിന്റെ തൃശൂരിലെ വലിയ തോതിലുള്ള പ്രതിസന്ധിക്കാണ് കളമൊരുക്കിയിരിക്കുന്നുള്ള കാര്യം വിസ്മരിക്കാനാവില്ല.
ഏതായാലും കോൺഗ്രസിലേക്ക് കെ മുരളീധരനെ തിരിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകി തിരിച്ചു കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്ന് വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്തേണ്ട സമയമാണ്. കേരളത്തിലടക്കം വലിയ തോതിൽ ഇന്ത്യാമുന്നണിയുടെ ഭാഗമായ കോൺഗ്രസും അഥവാ കേരളത്തിലെ യു ഡി എഫും വലിയ തോതിലുള്ള വിജയം നേടി നിൽക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടേറിയ പ്രശ്നങ്ങൾക്കായിരിക്കും തൃശൂർ കോൺഗ്രസിനുള്ളിൽ കളമൊരുക്കുക.